ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ പുറത്തിറങ്ങിയ ആനവാൽ മോതിരത്തിൽ മയക്കുമരുന്ന് കേസിൽപ്പെട്ട വിദേശിയെ രക്ഷിച്ചെടുക്കുന്ന ഒരു രംഗമുണ്ട് ശരിക്കും അത് തന്നെയാണ് ഇവിടെയും നടന്നത് ഓസ്ട്രേലിയക്കാരൻ ആൻഡ്രൂ സാൽബദോറിനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ നാലിനാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മയക്കുമരുന്നുമായി പിടികൂടുന്നത് കേസിൽ ആൻഡ്രുവിൻ്റെ അഭിഭാഷകനായിരുന്നു ആന്റണി രാജു വിചാരണ നടന്നത് വഞ്ചിയൂർ കോടതിയിൽ ആൻഡ്രുവിനെ വർഷം തടവിന് കോടതി ശിക്ഷിച്ചു അപ്പീൽ ഹൈക്കോടതിയിലെത്തിയപ്പോഴാണ് തൊണ്ടി മുതലായ അടിവസ്ത്രം ആൻഡ്രുവിൻ്റേതല്ല എന്ന വാദം പ്രതിഭാഗം ശക്തമായി ഉയർത്തിയത് തെളിവ് നേരിട്ട് പരിശോധിച്ച കോടതിക്ക് വാദം ശരിയാണെന്ന് ബോധ്യപ്പെട്ടു ആൻഡ്രുവിനെ ഹൈക്കോടതി വെറുതെ വിട്ടു ഇതോടെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന കെ കെ ജയമോഹൻ തൊണ്ടി മുതൽ മാറ്റിയെന്ന പരാതി നൽകിയത് ഇതിനിടെ ആന്റണി രാജു എം എൽ എ ആയി രണ്ടായിരത്തി രണ്ടിൽ തെളിവില്ലെന്ന് കണ്ട് കേസ് അവസാനിപ്പിക്കാൻ നീക്കം നടന്നു രണ്ടായിരത്തി അഞ്ചിൽ ഇതിൽ പുനരന്വേഷണം നടത്താൻ സർക്കാർ തീരുമാനിച്ചതാണ് നിർണായകമായത് കോടതിയിലെ തൊണ്ടി മുതലിൽ കൃത്രിമത്വം വരുത്തിയെന്ന് ബോധ്യപ്പെട്ടു തൊണ്ടി സെക്ഷനിലെ ക്ലാർക്ക് കെ എസ് ജോസിനെയും പ്രതിഭാഗം അഭിഭാഷകൻ ആന്റണി രാജുവിനെയും ഒന്നും രണ്ടും പ്രതികളാക്കി രണ്ടായിരത്തിയാറിൽ പോലീസ് കുറ്റപത്രം നൽകി എട്ട് വർഷമാണ് ഈ കേസ് വെളിച്ചം കാണാതിരുന്നത് രണ്ടായിരത്തി പതിനാലിൽ കേസ് നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് മാറ്റിയെങ്കിലും വിചാരണ നടന്നില്ല കേസിലെ കുറ്റപത്രം വായിക്കുന്നത് തവണയാണ് മാറ്റിവെച്ചത് വർഷങ്ങൾക്ക് ശേഷം വിചാരണയിലേക്ക് പോകുമ്പോൾ എത്രമാത്രം തെളിവുകൾ കോടതിക്ക് മുന്നിലേക്ക് എത്തിക്കാനാകുമെന്നതാണ് കേസിൽ നിർണായകമാകുക ബിനിൽ മാതൃഭൂമി ന്യൂസ് കൊച്ചി